ദൈവ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. വചന ദർശനം എന്ന ഈ പ്രോഗ്രാമിലൂടെ ഈ രാവിലെ ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ക്രിസ്തീയ സ്നേഹവന്ദനങ്ങൾ ദൈവസന്നിധിയിൽ അറിയിക്കുന്നു. ഇന്ന് പകൽ സമയം തിരുവെഴുത്ത് പുറപ്പാട് പുസ്തകം അതിൻ്റെ 15 അധ്യായത്തിൻ്റെ 22 മുതലുള്ള വേദഭാഗങ്ങളെ ആസ്പദമാക്കിയാണ് ചില ചിന്തകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോൾ യഹസ്കിയാവ് എന്ന ഭക്തനെക്കുറിച്ച് സംസാരിപ്പാനിടയായി. ഇവിടെ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ചെങ്കടൽ കടന്ന് കയറി വരുന്ന ഇസ്രായേൽ ജനത്തെയാണ് നമ്മൾ കാണുന്നത്. ഇസ്രായേൽ ജനം വളരെ ദൂരം യാത്ര ചെയ്ത് വരുന്ന ഒരു സന്ദർഭം. അവരെ അവിടെ നിന്ന് യാത്ര ചെയ്ത് അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം ഈ ശൂർ മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ ദൈവത്തിൻ്റെ ജനം വലയുന്ന കാഴ്ച നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 3 ദിവസം വെള്ളം കിട്ടിയില്ല. എന്നാൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ മാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ദൈവം അവരെ എത്തിച്ചു. മാറായിലെത്തിയപ്പോൾ മാറായിൽ ധാരാളം വെള്ളം അവിടെ ഉണ്ട്. ആ വെള്ളം കണ്ട ജനത്തിന് അവരുടെ പ്രശ്നത്തിന് പരിഹാരമായല്ലോ എന്ന് അവർ ചിന്തിച്ച് അവർ ഓടി ആ വെള്ളത്തിൻ്റെ അരികത്തേക്ക് ചെന്ന് വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളം കുടിക്കാൻ കഴിയാതെ അത് ഏറ്റവും കയ്പുള്ള വെള്ളമായിരുന്നു എന്ന് നമുക്കവിടെ വായിക്കാൻ കഴിയുന്നു. കുടിക്കാൻ കഴിയാതെ ആ വെള്ളം അവർ തിരിച്ച് അത് കളയുന്ന ഒരു ഭാഗമാണ് നമ്മുടെ കാണുന്നത്. വളരെ ബുദ്ധിമുട്ടിയ വളരെ വിഷമിച്ച ജനത്തിൻ്റെ നടുവിൽ ജനം ഒരു രണ്ട് ചേരി തിരിയുന്നത് പോലെ ജനത്തിൻ്റെ ഇടയിൽ പുറുപുറുപ്പും വലിയ പ്രയാസമൊക്കെ അവർക്കുണ്ടായി എങ്കിലും ദൈവം മോശയോട് സംസാരിക്കുന്നു. മോശയോട് ദൈവം പറയുന്നു, മോശേ നീ നിലവിളിക്കുന്നതെന്ത്? നീ കരയുന്നതെന്ത്? നീ ആ മാറായിയുടെ കരയിലേക്ക് നോക്ക്, അവിടെ ഒരു വൃക്ഷം ഞാൻ നട്ടുവെച്ചിട്ടുണ്ട്. ആ വൃക്ഷത്തിൻ്റെ കൊമ്പ് നീ മുറിച്ചെടുത്ത് ഈ മാറായിലേക്ക് ഇടുമ്പോൾ ആ മാറ കുടിക്കത്തക്കവണ്ണം മധുരമുള്ളതായി തീരും എന്ന് ദൈവം മോശയോട് അരളി ചെയ്തു. അങ്ങനെ മോശ ആ കൊമ്പ് വെട്ടിയെടുത്ത് മാറായിലിട്ടപ്പോൾ മാറായിലെ വെള്ളം മധുരമായി മാറി, മധുരമുള്ള വെള്ളമായി. നല്ല ഒന്നാം തരം ഫ്രഷ് ജ്യൂസ് കുടിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ജനത്തിന് മധുരമുള്ള ആമെ അവരുടെ ക്ഷീണമെല്ലാം മാറ്റുന്ന, അവർക്ക് അവരുടെ ആരോഗ്യം തിരിച്ചു കിട്ടുന്ന നിലകളിലുള്ള വളരെ ചൈതന്യമുള്ള വെള്ളമായി ആ വെള്ളത്തെ ദൈവം മാറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, ആമെ അവർ ശൂർ മരുഭൂമിയിൽ 3 ദിവസം വെള്ളം കിട്ടാതെ അലഞ്ഞെങ്കിൽ അവിടെ തന്നെ മാറായിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് അവരുടെ ദാഹം ദൈവം തീർക്കുവാനിടയായി. എന്നാൽ തുടർന്ന് വീണ്ടും മുൻപോട്ട് പോകുമ്പോൾ ജനത്തെ ദൈവം എലീം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നയിക്കുകയാ. എലീം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നയിക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലുന്നതിന് മുൻപേ ദൈവം ചില നിയമങ്ങൾ അവർക്ക് കൊടുത്തു, ചട്ടങ്ങൾ കൊടുത്തു. ഇത് നിങ്ങൾ പാലിക്കുമെങ്കിൽ ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് അരുളി ചെയ്തു. അവിടെയും തീർന്നില്ല. എലീമിലേക്ക് ദൈവം അവരെ കൊണ്ടുവന്നു. എലീമിൽ ദൈവത്തിൻ്റെ ജനം എത്തിച്ചേർന്നപ്പോൾ അവിടെ ഇതാ ആമെ 12 നീരുറവകളും 70 ഈത്തപ്പനയും ഒരുക്കി ദൈവം തൻ്റെ ജനത്തെ അവരുടെ വിഷമങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. എഫേസ്യ ലേഖനത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച ആ വചനത്തിൻ്റെ ആ ദൂതിലേക്ക് ഞാൻ വരട്ടെ. ആമെ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം വരം. നോക്കിക്കേ, ആമെ രഫീദീമിൽ 3 ദിവസം, ശൂർ മരുഭൂമിയിൽ 3 ദിവസം വലഞ്ഞ ജനം, വെള്ളം കിട്ടാതെ വലഞ്ഞ ജനം, മാറായിൽ എത്തിയപ്പോൾ അവിടെയും കയ്പിൻ്റെ അനുഭവങ്ങൾ. എന്നാൽ മാറായെ ദൈവം മധുരമാക്കുന്നു. മധുരമാക്കി ജനത്തെ മുൻപോട്ട് കൊണ്ടുപോയി. എലീമിൽ ദൈവം അവരെ എത്തിച്ചു. എലീമിൽ എത്തിച്ചപ്പോൾ
അവിടെ 12 നീരുറവ 70 ഈത്തപ്പന ആ 70 ഈത്തപ്പന എന്ന് പറയുന്നത് 600,000 വരുന്ന 600,000-ൽ അധികം വരുന്ന ജനത്തിന് യഥേഷ്ടം ഭക്ഷിക്കുവാനുള്ള ആഹാരത്തെ ദൈവം അവിടെ ഒരുക്കി നീരുറവയെ ദൈവം അവിടെ ഒരുക്കി ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലെ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം നീ ചോദിച്ചതിലപ്പുറത്ത് നിനച്ചതിലപ്പുറത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ ആ ദൈവത്തിൽ ആശ്രയിപ്പാൻ നിനക്ക് കഴിയുമോ ഏതു മാറായും മധുരമാക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാ നീ സേവിക്കുന്നത് വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതം നിന്റെ ജീവിതത്തിൻ്റെ മാറായുടെ അനുഭവങ്ങളെ മാറ്റുന്നതായി തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ കർത്താവിൻ്റെ നാമം ചൊല്ലി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ആമേൻ ആമേൻ